ദേ നമ്മളുടെ റൗഡി വന്നു, റൗഡി രാവിലെ ഉച്ചയ്ക്ക് രാത്രി മൂന്ന് നേരം അവള് പട്ടണ വരെ മേക്കപ്പ് അണയുന്നത്. ഹലോ സെറ്റ് ബ്രോ. അപ്പൊ എല്ലാരും എല്ലാവരുടെയും ന്യൂ ഇയർ പ്ലാൻസ് മെസ്സേജ് അയക്കൂ, അല്ല ഐ മീൻ കമന്റ് ആയിട്ടോ. എന്തൊക്കെയാണ് പാട്ടും പരിപാടിയും മക്കളെ? ഓ ഓക്കെ, ന്യൂ ഇയർ പ്ലാൻ അല്ലേ, അടിപൊളി. പിന്നല്ല ചേച്ചി, ഹായ് നൂബിൻ. നൂബിൻ ചേട്ടാ ഒരു ഹായ് പറ. ഓൾവേസ് ആദിൽ സ്പീക്സിന് ഹായ് പറ. നൂബിൻ ചേട്ടാ, അനുചേച്ചി എന്താ പരിപാടി? നമ്മളിപ്പോ ദേ ഷോർട്ടിന് റെഡി ആയിട്ട് നിക്കാം. ഒന്നേ മുക്കാലിന് നമ്മുടെ ഷോർട്ട് തുറക്കും. ഒരു വലിയ ഷോർട്ടാ അല്ലേ, വലിയ സീനാ. ആ വലിയ സീനാ. ഗീത ഹായ്. പരിപാടി ഒന്നുമില്ല, ഫുൾ ശോക. എല്ലാവർക്കും ശോകമാണ്, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എല്ലാവർക്കും ശോക. അനുചേച്ചി എന്റെ പേര്. ഹായ് ഹായ് എന്നാണ്. വർഗീസ് സോജി. ഹലോ ചേച്ചിമാർ. ഹലോ ഉമ്മ. നമ്മള് ഉമ്മ തരും. ഹലോ വിനയ തോമസ്. നൂബിന്റെ ഫാൻസ് ആണെന്ന് തോന്നുന്നു. ഹായ് നൂബിൻ. അച്ചച്ചന്നെ വിളിക്കണം. സീരിയലിൽ പ്രതീക്ഷിന്റെ കല്യാണം എപ്പോഴാ? സീരിയലിൽ പ്രതീക്ഷിന്റെ കല്യാണം എപ്പോഴാ? പ്രതീക്ഷിന്റെ കല്യാണമേ ഇല്ല. പക്ഷെ റിയൽ ലൈഫിലും കല്യാണം ഇല്ല. ചുമ്മാണ് കേട്ടോ, പുള്ളിക്കാരന്റെ കല്യാണം ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആ ഒരു ശുഭ മുഹൂർത്തം. ആക്ച്വലി നൂബിന്റെ വീട്ടിൽ പോയപ്പോ നൂബിന്റെ അമ്മ പറഞ്ഞതാണ്, എങ്ങനെയെങ്കിലും കെട്ടിച്ചുവിടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ കെട്ടുന്നില്ല. നമ്മളുടെ എല്ലാവരുടെയും എന്താ, നമ്മളുടെ എല്ലാവരുടെയും ഭയങ്കര ഒരു ഒരു ഞങ്ങള് അമ്പലത്തിൽ പോകാൻ പറ്റാത്ത ദിവസങ്ങളിൽ ദൈവത്തിനെ തൊഴണം തോന്നുമ്പോ കേക്കനെ തൊഴുന്നെ. കേക്കയുടെ ഇവിടെ ഒരു സാധനം വരും, ഇങ്ങനെ ഒരു പ്രകാശം. പിന്നെ പുറത്തുള്ള ബാക്കിയുള്ള ഒരു ഫാൻസിന്റെ ഒരു ബേസ് പറയുകയാണെങ്കിൽ പിന്നെ പറയണ്ട, എല്ലാ ഒരുപാട് നെഗറ്റീവ് റോൾ ആണെങ്കിലും ആദരി ചേച്ചി. ഹായ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് നൂബിൻ ചേട്ടൻ. അഭിനയ പൊളിയാണെന്നോ? അതിന് നൂബിൻ ചേട്ടൻ പൊളിയാ, അഭിനയിക്കാറില്ല, ഇങ്ങനെ നിക്കാറേ ഉള്ളൂ. ഹായ് കെ കെ സാർ. കെ കെ സാർ, കെ കെ സാർ ദാ വരുന്നു കണ്ടോ. കെ കെ ഒരു 10 മിനിറ്റ്, 10 സെക്കൻഡ് വന്നാൽ സഹിക്കാൻ പറ്റാത്ത. എവിടെ പോയാലും കെ കെ. ഹായ് ഹായ്. അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോമഡി പറയാം. ഗ്രീഷ്മ ഹായിടാ. എന്തറിയോ, നമ്മളൊക്കെ ഞങ്ങളൊക്കെ എവിടെ പോയാലും ഇല്ലേ, അതായത് ഇപ്പൊ നമ്മളുടെ സെറ്റില് ഒരു യങ് ആയിട്ടുള്ള നോക്കുകയാണെങ്കിൽ നൂബിനും അന്തരനെ കൂട്ടുന്നില്ല, നൂബിൻ മാത്രമാണ് ഉള്ളത്. ഓക്കെ. അപ്പൊ പക്ഷെ നമ്മൾ എവിടെ പോയാലും ആൾക്കാര് വന്ന് ചോദിക്കുന്നത് കേക്കെ എന്തിയേ, കേക്കേക്ക് സുഖാണോ, കേക്കേക്കാണ് ഫാൻസ് മൊത്തം കൂടുതലും. ജെന്റിൽമാൻ എന്നൊക്കെ പറയെങ്കിലും ശരിക്കും പുള്ളിക്ക് 60 വയസ്സുണ്ട്. പക്ഷേ ആൾക്കാർക്ക് ഭയങ്കര ഹലോ. ഇനിയെങ്കിലും സുമിത്ര ചേച്ചിയെ മുന്നിലോട്ട് കൊണ്ടുവരാൻ പറ സ്ക്രിപ്റ്റ് റൈറ്ററിനോട് പ്ലീസ്. പാവം തോന്നുന്നു, എത്രയും വേഗം ഒരു ബീനാ കണ്ണനെ പോലെ ഒക്കെ. ഓ അങ്ങനെ ആ ഒരു നല്ല ഒരു ഓക്കെ ഓക്കെ ഓക്കെ. അത് അതെ. പിന്നാണെങ്കിൽ പ്രായമൊക്കെ പറഞ്ഞുതരാം. 38 വയസ്സ്. ഞങ്ങളുടെ കൊച്ചിന് 38 വയസ്സായിരുന്നു. നൂബിൻ ഇസ് 38, ഇവൾക്ക് 30, ആനന്ദേട്ടൻ 50. എനിക്ക് നാളെ 28 വയസ്സാവും. ഞാൻ സത്യമാണേ പറയുന്നത്. 12 തികയാത്ത പാൽക്കാരി പയ്യത്തി. ഞാൻ സത്യമാ പറഞ്ഞ എന്റെ കാര്യം. സത്യം പറയുന്നത്. ചേച്ചി ഒരു ഹായ്. ഹലോ ഹലോ. ഏട്ടാന്ന് സാവാസ് കോട്ട്. അതെന്ത് പേരാ? ഇപ്പൊ നമുക്ക് ബ്രേക്ക്, ലഞ്ച് ബ്രേക്ക്. അപ്പൊ ബ്രേക്ക് കഴിഞ്ഞ ഉടനെ അടുത്ത് തുടങ്ങും. അപ്പൊ റെഡി ആവുക. ഹായ് രാഖി. ഹൗസ് ആനന്ദേട്ടൻ. ആനന്ദേട്ടനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഞാൻ നന്നായിട്ടിരിക്കുന്നു, നന്നായിട്ട് പോകുന്നു. പെയിനൊക്കെ ഉണ്ട്. സ്റ്റിച്ച് എല്ലാം എടുത്തു, തിരിച്ച് ജോയിൻ ചെയ്തു നമ്മുടെ ഫാമിലിയിൽ. അങ്ങനെ ഷൂട്ടൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഷൂട്ട് ചെയ്യുന്നു, 2 ദിവസം റെസ്റ്റ് എടുക്കുന്നു, വീണ്ടും 1 ദിവസം ഷൂട്ട് ചെയ്യുന്നു, 2 ദിവസം റെസ്റ്റ് എടുക്കുന്നു. എല്ലാവരും നന്നായിട്ട് നിങ്ങളും ഇടക്കിടക്കൊക്കെ എന്റെ സീൻ വരുന്നുണ്ട്. അപ്പൊ റെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സീൻ വരില്ലല്ലോ. അപ്പൊ എന്തായിരുന്നാലും ഈ ഒരു ഷെഡ്യൂൾ തീരുകയാണ്. നമുക്ക് കൂടി അടിച്ചുപൊളിച്ച് അങ്ങനെയൊക്കെ അങ്ങ് പോയി.
അത് 2020 എന്ന് പറഞ്ഞ ഒരു വർഷം എത്ര പെട്ടെന്നല്ലേ പോയത്. നമുക്കെല്ലാവർക്കും ഒരുപാട് വിഷമങ്ങളുള്ള ഒരു വർഷമായിരുന്നു. പക്ഷെ 2021 ഇതിനെ എല്ലാം മാറ്റിമറിച്ച് എല്ലാവർക്കും നല്ല ദിവസങ്ങളാകട്ടെ എന്ന്. 20 വർഷങ്ങൾക്ക് മുമ്പ് 2000 ഫേസ്ബുക്ക് ലൈവിൽ ഇവിടെ ഇതാണ് പറഞ്ഞത്, അന്നും പ്രായം 24 ഇവിടെ പറഞ്ഞത്. അതിനുശേഷം 2020 അന്ന് 20 വർഷം 44 വയസ്സ്. ഹലോ അല്ലേ, ും ഞാൻ എത്ര പഠിക്കുന്ന ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ തന്നെ പറഞ്ഞു 8-ാം ക്ലാസ് തോറ്റിട്ട് 8-ാം ക്ലാസ് മിസ്സി. 8-ാം ക്ലാസ് ചുമ്മാ ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ട്രാൻഡത്താണ് എന്റെ സ്ഥലം. ഡിഗ്രി കഴിഞ്ഞു, ഇപ്പൊ കുറച്ച് നാളായിട്ട് നമ്മുടെ വർക്കിലുണ്ട്. കൊറേ വർക്കുകൾ ചെയ്യുന്നുണ്ടായിരുന്നു, കൊറേ വർക്കുകളിൽ പോയി അവിടെ നിന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പിന്നെ ഇവിടെ നിൽക്കുകയാണ്. ഞങ്ങള് പിന്നെ അങ്ങ് സഹിക്കുന്നതേ ഉള്ളൂ. സ്റ്റാർ മാജിക് ഫാൻസിന്റെ പവർ കാണിച്ചു കൊടുക്കും മക്കളെ. എവിടെ എന്റെ ഫാൻസ് ഒക്കെ? അത് കാരണം അവളെ ഇവിടെ പറഞ്ഞു വിട്ടു. പിന്നെ ഇവിടെ കാണാറുണ്ടോ സ്റ്റാർ മാജിക്കിലെ ആൾക്കാർക്ക്? പൊറുതെന്ന് പറഞ്ഞു വിട്ടെ. അതുകൊണ്ട് ഇപ്പഴും ആ പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്. ഞങ്ങൾക്കുള്ള സമയം തീരാറെ. ഞങ്ങൾ പിള്ളേർ ഇവിടുത്തെ കഥ പറഞ്ഞു. ഇത് ലൈവ് കൊറേ പേര് കാണുന്നുണ്ട്. ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞില്ല ഡിഗ്രി തോറ്റ. ഒരു വിധം ഓരോ വർഷം ഓരോ പേപ്പർ വെച്ചിട്ട് അങ്ങനെ 6 കൊല്ലം കൊണ്ട് ഡിഗ്രി കണ്ടില്ലേ. ഹാൻസം ബോയ് വന്നത് കണ്ടില്ലേ. മധുര 18-കാരൻ ദേഷ്യം വരും. അതുപോലെ എടേ ഇവരുടെ അവരുടെ അഭിനയ മികവ് കൊണ്ട് തന്നെയാണ് ഗുഡ് കമന്റ്. എല്ലാരും അവരുടെ ക്യാരക്ടർ സൂപ്പറാണ്. അച്ചമ്മനെ കൊല്ലാനുള്ള ദേഷ്യം വരും. അതുപോലെ ശീതൽ, വേദിക, അനിരുദ്ധ, സിദ്ധു ഒക്കെ ദേഷ്യം വരും. ബട്ട് അങ്ങനെ ദേഷ്യം വരുന്നത് അഭിനയ മികവ് കൊണ്ട് തന്നെയാണ്. ഹായ് തരുമോ, ഹായ്. കാണുന്നുണ്ടോ നൂബിനെ? നൂബിനെ എല്ലാം നമുക്ക് എല്ലാവർക്കും സുഖാണ്. ഞങ്ങൾ എല്ലാരും സുഖമായിട്ട് ബാക്കി വന്നിങ്ങനെ. ഹായ് കെ കെ, സിദ്ധു ഇതാ വന്നോണ്ടിരിക്കുന്നു. ഇതാണ് ഇതാണ് കെ കെയുടെ ഒരു നമ്പർ ഇതാണ്, മനസ്സിലായില്ലേ? ഇങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് പോകുമ്പോ ആ ഒരു കംപ്ലീറ്റ് ആ ഒരു ആൾക്കാരും കെ കെയുടെ അടുത്തേക്ക്. അത് കെ കെയുടെ ഒരു പ്രത്യേക എത്രയാ പഠിക്കുന്ന ഇത് കേളവി. ഇവൾക്ക് പ്രായം എത്രയാണെന്ന് അറിയോ? ഇത് വളർച്ചയില്ലാതെ ഇങ്ങനെ മുരടിച്ച് കൊറേ മേക്കപ്പും. സിദ്ധു സൂപ്പർ ആണ്. സ്വീകാരങ്ങള് പലതും പറയും. അമ്മു ഈസ് ക്യൂട്ടസ്റ്റ്. ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ ആരും രാവിലെ കണ്ടിട്ടില്ലല്ലോ ഇവളെ. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. പ്രായം പ്രായമാകാത്തവര് എന്നാ പ്രത്യേക പ്രായമാവില്ല. നിങ്ങൾ ശിവാനന്ദർക്ക് അറിയായിരിക്കും, ബാബാസ് തുടങ്ങിയ കാലത്ത് അന്ന് ഒരു ഫോട്ടോ അവരോട് വെച്ചിട്ടുണ്ട്. അയ്യോ വെള്ളാടിച്ചോണ്ടിരുന്നേക്ക പിന്നെ എല്ലാം മറ്റേ പുതിയ പുതിയ പുള്ളിക്കാരന്റെ മക്കള് ഡിഗ്രിക്കാ പഠിക്കുന്നത്. ഹാപ്പി ന്യൂ ഇയർ. അതെന്താ കെ കെക്ക് നേരത്തെ പിള്ളേരുണ്ടാക്കാൻ പാടില്ലേ? അതിന് പ്രശ്നമൊന്നുമില്ല, ഞാൻ കാര്യമില്ല. എല്ലാരും കിട്ടുന്നില്ല. ശരിക്കും അത്ര ഏജ്ഡ് ഒന്നും അല്ല കെ കെ. നമ്മുടെ ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഒരു വൈറ്റ് ഒക്കെ വെച്ചിട്ട് പിന്നെ ആ ഒരു ലുക്കില് കെ കെക്ക് ഫാൻസ് വന്നു പോയല്ലോ. അപ്പൊ അതുകൊണ്ട് കെ കെ പിന്നെ അങ്ങനെയാ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ട്രാവൻകൂട്ട് ട്രിവാൻഡ്രം മോളിൽ പോയപ്പോ കെ കെനെ ഒരു അമ്മച്ചി വന്ന് വഴക്ക് പറഞ്ഞു. അടി ജസ്റ്റ് കിട്ടിയില്ലെന്നേ ഉള്ളൂ. അത് ശരിക്കും നല്ല വഴിക്ക്. അതിന്റെ പിള്ളേരൊന്നും മിണ്ടൂന്ന് കെ കെ പറഞ്ഞുവിട് പറഞ്ഞുവിട് നമുക്ക് സ്റ്റേജ് ഓവർ ടു ദം. അവർക്ക് തന്നെ തിരിച്ചു ഞാൻ പോവാ. ബൈ. എന്തേലും പറഞ്ഞിട്ട് പോവാ. ഹാപ്പി ന്യൂ ഇയർ ടു എവരിബഡി. സാറ് വിളിക്കും. നീ ടേക്ക് കെയർ. സംസാരിക്ക്. ഹാപ്പി ന്യൂ ഇയർ ടു എവരിബഡി. ടേക്ക് കെയർ. സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. ഓക്കേ. അങ്ങനെ നിങ്ങളുടെ കെ കെ സാർ പോവുകയാണ്. പോയി. അതാ പോവുകയാണ്. അപ്പൊ നമ്മക്ക് പറഞ്ഞു തന്നത് നമുക്ക് പോവാൻ സമയമായി. ആക്ച്വലി നമ്മളെ വിളിച്ചായിരുന്നു. ഹായ് നൂബിൻ ചേട്ടൻ. നൂബിൻ ചേട്ടൻ സൂപ്പർ ആണോ? ഒരു നൂബിൻ ചേട്ടോ, നൂബിൻ ചേട്ടൻ ഫാൻസ് മാത്രമേ ഉള്ളൂ. നൂബിൻ ചേട്ടൻ്റെ ഫാൻസും എന്റെ ഈ കാണുന്ന കൂട്ടൊന്നും ഇല്ല. നൂബിനെ കുറിച്ച് പറഞ്ഞുതരാം എല്ലാവർക്കും. നൂബിന്റെ എന്തായാലും നൂബിന്റെ ലൈവ് അല്ലേ. നൂബിന് നൂബിന്റെ വീട് രാജാക്കാടാണ്, മൂന്നാർ രാജാക്കാടാണ്. അവിടെ ഒരു 2 ഏക്കർ ഏലത്തോട്ടം. എന്നിട്ട് വേറെ 1 ഏക്കറിനകത്ത് ഒരു വലിയ വീട്. ആ വീട്ടില്
പിന്നെ ടൗണില് തന്നെ, രാജാക്കാട് ടൗണില് തന്നെ രണ്ട് കട എന്തോ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു നീണ്ട ബിൽഡിംഗ് കംപ്ലീറ്റ് നൂബിന്റെ ആണ്. നൂബിന് ഇങ്ങനെ സീരിയലിൽ വന്ന്, നൂബിന് സീരിയലിൽ വന്ന് അഭിനയിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു പാഷൻ കാരണമാണ് നൂബിൻ വരുന്നത്. പിന്നെ ഇതൊക്കെ എന്റെ നാട്ടിലുള്ള ആൾക്കാർ കാണും. നൂബിന്റെ വീട്ടില് ഞണ്ടൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെ പോയപ്പോ ഇങ്ങനെ നമ്മളുടെ മുറ്റത്തൂടെ ഞണ്ടൊക്കെ. ഏഷ്യാനെറ്റിലെ ഡിഫറെന്റ് ആയിട്ടുള്ള സീരിയൽ, ബാക്കി എല്ലാം രാവിലെ ഹോട്ടൽ. നമ്മൾ ഒരാള് പറഞ്ഞില്ലേ, അപ്പം എല്ലാവരും ജാനുവരി 3-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി മുതൽ നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 8 ലോഞ്ച് വരുന്നുണ്ട്. മെഗാ ഇവന്റ് ആണ് ഏഷ്യാനെറ്റ്. അത് നിങ്ങളെല്ലാം കാണണം. നമ്മളുടെ ഒക്കെ ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. ഞാനും പടത്ത പെങ്കിലെ മനീഷയും കൂടിയുള്ളൊരു ഡാൻസ്, അമൃതയും രേഷ്മയും കൂടിയിട്ടുള്ള ഒരു ഡാൻസ്, പിന്നെ അമൃതയുടെ ഒരു സ്കിറ്റും ഉണ്ട്. അപ്പൊ പിന്നെ വേറെ ഒത്തിരി വലിയ വലിയ ആൾക്കാരും താരങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ആ ഇവന്റ് ഉണ്ടാവും. ഒത്തിരി നല്ല ഡാൻസ്. നമ്മളുടെ ഷൂട്ട് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ എല്ലാവരും ആ പ്രോഗ്രാം കാണണം, ഡാൻസ് കാണണം. നമ്മളിത് ഒരു തവണ നിർത്തി ലൈവ് പറഞ്ഞാൽ കണ്ടവരുണ്ടെങ്കിൽ ക്ഷമിക്കണേ. വിശേഷങ്ങൾ ഒരിക്കലും ചോദിച്ചില്ലേ. നമ്മൾ ഇവിടെ നിന്ന് സെറ്റ് തന്നെയാണ്. മിക്കവാറും ഒരു 10:30 വരെ ഷൂട്ട് പോകും. അത് കഴിഞ്ഞ് ആതിര ചേച്ചി മതിന്ന് മതി നിർത്താനാണോ? സോറി ട്ടാ. അത് പിന്നെ അവൾക്ക് ആങ്കറിംഗ് ജോലി, അതുകൊണ്ട് ഇങ്ങനെ അതാണ് ഇങ്ങനെ മിണ്ടിക്കൊണ്ടേയിരിക്കും. തീർച്ചയായും. താങ്ക് യു. അമൃത ചേച്ചി നേരത്തെ ലൈവ്, അമൃത അല്ലായിരുന്നു ആക്ച്വലി, രേഷ്മ വന്ന ലൈവിൽ നമ്മൾ ഇടയ്ക്ക് കയറി ശല്യം ചെയ്തതാ. അത് ആരുടെ ഫോണാ പോയത്? അമൃത അതാണ് അത് ചോദിച്ചത്. സാമ്പാർ വീണു, അങ്ങനെ അത് കംപ്ലൈന്റ് ആയി ശരിയാക്കാൻ കൊടുത്തേ. ചളു കടിച്ച് ചളു കടിച്ച് കേട്ടു അമൃത മതി എന്ന് വരെ പറഞ്ഞു. ഇതിന്റെ ചളു കേട്ടിട്ട് എല്ലാ ഫാൻസിനെയും നൂബിൻ അറിയിച്ചില്ലെങ്കിലും ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. 2021 എന്തായാലും നൂബിന്റെ കല്യാണമുണ്ട്. ഇത് നമ്മള് നേരത്തെ പറഞ്ഞ പോലത്തെ തമാശയല്ല, ശരിക്കും നൂബിന്റെ വുഡ് ബി ഒരു ഡോക്ടറാണ്. പിന്നെ അത് ഡോക്ടർ സീരിയസ് ആയിട്ട് 100% നല്ലൊരു പെൺകുട്ടിയാണ്. സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഉടനെ കല്യാണം ഉണ്ടാവും. രേഷ്മ ബിഗ് സ്റ്റാൻഡേർഡ് ആരെങ്കിലും ഞങ്ങള് ഇതേ ഒരു ഒരു കല്യാണാലോചന ഞങ്ങളുടെ സെറ്റിൽ നിന്ന് അറിയിക്കുകയാണ്. അതെ, പെൺകുട്ടി ഇതാണ്, സൽഗുണ സമ്പന്ന സുന്ദരി. അപ്പൊ പിന്നെ അപ്പൊ ഞങ്ങൾ വരനെ അന്വേഷിക്കുകയാണ് ആക്ച്വലി. അതെ, ഇവൾക്ക് എല്ലാവിധ ഗുണങ്ങളും ഉള്ളൊരു കുട്ടിയാണ്. പക്ഷെ ഒരു 50 വയസ്സ് കുറവുണ്ട്. അത് നിങ്ങൾക്ക് ഇവളുടെ പല പല പോസ്റ്റിലൂടെയും ലൈവിലൂടെ ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഒരു ഡിമാൻഡ് ഞാൻ പറഞ്ഞുതരാം. ഹൈറ്റ് ഉള്ള ആളായിരിക്കണം, ബിക്കോസ് ഇവക്ക് 4 അടിയാണ് പൊക്കം. പിന്നെ 2-ാമത്തെ ഒരു 30 വയസ്സ് പ്ലസ് ആയിരിക്കണം, 200 ആയിരിക്കണം. ഇത് ഇത് തമാശയായിട്ട് പറയുന്നതല്ല, കാര്യമായിട്ട് പറയുന്നതാണ്. അത്യാവശ്യം നല്ല ജിം ബോഡി ആയിരിക്കണം, പിന്നെ ഹിന്ദു ആയിരിക്കണം, പിന്നെ ഹിന്ദു നായരായിരിക്കണം. ഓക്കെ, അമൃത നായർ. പിന്നെ പിന്നെന്താ ബാംഗ്ലൂർ എന്നിട്ടല്ലേ നമുക്ക് നാട്ടിൽ അടിച്ചു വിളിക്കാൻ പറ്റും. ബാംഗ്ലൂർ സെറ്റിൽ ആവണം. ഓക്കെ, അപ്പൊ ബാംഗ്ലൂരുള്ള ഇത്തരത്തിലുള്ള ആൾക്കാർ ആരെങ്കിലും ദയവായി കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, നൂബിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. നൂബിനാണ് സഹോദരൻ. നാളെ മുതൽ ബാംഗ്ലൂർ ജനസാന്ദ്രത കൂടി. ഇവിടെ കെട്ടാണെങ്കിൽ ഇവിടെയുള്ള കേരളത്തിലുള്ള മുഴുവൻ ആളുകളും നേരെ ബാംഗ്ലൂർ പോയി സെറ്റിൽ ആവും. സീരിയസ് ആയിട്ട് പറയാം, നൂബിനെ മെസ്സേജ് അയക്കാവൂ. അമൃതയ്ക്ക് ആരും മെസ്സേജ് അയക്കരുത്, നൂബിന് അയക്കാം. അതിനകൾ നൂബിനായിരിക്കും ക്ഷണിക്കുന്നത്, വേണേ എനിക്ക് വെച്ചോ. അവക്കാരും അയക്കണ്ട, ഞങ്ങൾ നോക്കി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അറിയിക്കാം. നമ്മൾ ഇതുവരെ കുറെ ചളു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞെങ്കിലും നൂബിന്റെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞാൽ വളരെ സത്യമാണ്. നൂബി ഒരു ഡോക്ടർ കുട്ടിയാണ്, കല്യാണം അടുത്ത വർഷത്തിൽ ഉണ്ടാവും. ഇവളുടെ കാര്യങ്ങൾ പറഞ്ഞതും എല്ലാം കറക്റ്റാണ് കേട്ടോ. അത് അങ്ങനെ പറയാൻ കാരണം, അങ്ങനെ എങ്കിലും ഇത് ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോകട്ടെ. രാജകുമാരൻ വരും. രാജകുമാരൻ വരാനുള്ള കുതിരയില്ല, അതുകൊണ്ടാണ് പറയാത്തത്. രാജകുമാരൻ എല്ലാരും നമ്മൾ മേക്കപ്പ് ഇട്ടാണ്. ഹായ് നൂബിൻ ചേട്ടാ, നാദര ചേച്ചി. ഹായ് 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 ഹായ്.
പിന്നെന്താ നമ്മളിങ്ങനെ ചളവിടിച്ച് ഇവർക്ക് ബോറടിക്കും പോവാറുണ്ട്. നായർ തന്നെ വേണോ? ബാക്കി പയ്യന്മാർ ഹ്യൂമൻ അല്ലയോ? അങ്ങനെ ഇതിപ്പോ ഒരു വിവാദമാക്കരുത് സഹോദര. എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് അത് നോക്കും. തലയിൽ വെച്ച് ും തറയിൽ വെച്ച ഉറുമ്പരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങള് നോക്കുന്ന കുട്ടിയാണ്. അപ്പൊ ആലോചനകൾ ക്ഷണിക്കുന്നു. പിന്നെ ആരും ഇതൊരു കമ്മ്യൂണൽ ഒരു പ്രശ്നമാക്കരുത്, ഞങ്ങള് വെറുതെ പറഞ്ഞതാണ്. അവരുടെ ഡിമാൻഡ്സ് പറഞ്ഞപ്പോ ആ ഒരു കാര്യം അതൊരു പറഞ്ഞതേ ഉള്ളൂ, അല്ലാണ്ടൊന്നുമില്ല. ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണല്ലോ. ഇപ്പൊ പോണ്ടാന്നോ? ഓ പോണ്ടാന്നാണോ? ഓക്കെ, പോകുന്നില്ല. എല്ലാവരും സൂപ്പർ ക്യൂട്ട്. താങ്ക് യു. ഹലോ ആദരി ചേച്ചി. ഹായ് ബിൻസി. ട്രിപ്പി ലവർ. ഓ നല്ല പേര്, ട്രിപ്പി ലവർ. ഹലോ എവ്രിവൺ, ഹാപ്പി ടു സീ ഓൾ ഇൻ ഓൾ ഇൻ ഇൻ മൂവീസോ? നമ്മൾ പടത്തിലൊന്നും അവൻ ഒരുപാട് കുട്ടികളെ തിരിച്ച് ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആ ഒരു കുട്ടി ഡോക്ടർ കുട്ടി അവനെ ഫോളോ ചെയ്യുന്നുണ്ടാണ് അവൻ തിരിച്ച് ഫോളോ ചെയ്യാത്തത്. ഡോക്ടർ കുട്ടി കൊല്ലും. അമ്മൂസ് ഹായ്. ചേച്ചി ചേട്ടാ മറ ഹായ് പറയോ. ഗായത്രി ഹായ് 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 ഹായ്. ആദരി ചേച്ചി നിർത്ത് നിർത്ത് മാറി മാറിന്ന്. അയ്യോ മതിയല്ലേ. ഓക്കെ ഞാൻ നിർത്തി. ഇനി ഞാൻ ഞങ്ങള് പോവാണേ. ബൈ. ഇപ്പൊ പറഞ്ഞ കാര്യം നൂബൻ ശരിക്കും ഒരു വിശ്വസ ചോദിച്ചപ്പോ പറഞ്ഞ കാര്യമാ. ഓണത്തിനെങ്ങാണ്ട് ഒരു വിശ്വസ ചോദിച്ചപ്പോ എല്ലാവർക്കും മറ്റേ ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ. ഇത് ശരിക്കും അമൃതക്ക് എത്ര വയസ്സായി? ഓ ഏജ് പറഞ്ഞില്ല. കല്യാണം ആലോചിച്ചാ 24 റണ്ണിംഗ് ആണ്. അപ്പം ആലോചന ഞങ്ങളെ വിളിച്ചപ്പോ ഞങ്ങള് പൊട്ടിപ്പോ.